ഇനിയും ലോകത്ത് എന്ത് അവാർഡ് കിട്ടിയാലും എന്തൊക്കെ അംഗീകാരങ്ങൾ കിട്ടിയാലും അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ സാറ് തന്ന ഒരു സ്നേഹം, അച്ഛൻ ഇരിക്കുകയാണ് പറഞ്ഞത് ഞാൻ ഇനി അടുത്ത ഒരു സിനിമ ചെയ്യുവാണെങ്കിൽ മധുവിനെ അതിനകത്തൊരു വേഷം കാണും എന്ന് പറഞ്ഞു. നമുക്കറിയാം എത്രയോ സംവിധായകരും എത്രയോ കലാകാരന്മാരൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന എല്ലാ വേദികളിലും പറയുന്നത് പോലെ പറയുന്ന വാക്കിന് ഒരു വ്യത്യാസവും വരുത്താതെ ജീവിതത്തിൽ സാറ് ചെയ്ത സത്യസന്ധതയുടെ ഫലമാണ് ഇന്ന് കേരളക്കരയിലെ ജനങ്ങൾ, സാധാരണക്കാർ സാറെ സാറിന് നെഞ്ചോട് ചേർക്കുന്നത്. തീർച്ചയായും മൂവാറ്റുപുഴയിലെ വേദിയിൽ നിൽക്കുമ്പോൾ ഞാൻ സംവിധാനം ചെയ്ത തന്നെ ഒരു മൂന്ന് ഷോർട്ട് ഫിലിം ഇവിടെ ഉണ്ടായിരുന്നു. സത്യത്തിൽ ഇതിൻ്റെ സംഘാടകരെ ഞാൻ അറിയിച്ചില്ല, കാരണം എന്നെ ഇവിടെ ഒരു പ്രോഗ്രാമിന് വിളിക്കുമ്പോൾ എൻ്റെ ഫിലിമാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഇവിടെ ലിസ്റ്റ് എഴുതി കൊടുത്തപ്പോൾ പോലും ഞാൻ എൻ്റെ പേര് സംവിധാനം എന്ന് പേര് വെച്ചില്ല. ഇല്ലാത്തവരുടെ വിരലടയാളം, ചക്കരവാവ, ദി ജഡ്ജ്മെന്റ്, ഇത് മൂന്നും ഞാൻ സംവിധാനം ചെയ്ത ചിത്രങ്ങളായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഈ ചിത്രം മികച്ച ചിത്രമായും അതിൻ്റെ സിനിമാറ്റോഗ്രാഫിക്ക് മൂവാറ്റുപുഴക്കാരനാണ് മാർട്ടിൻ മിസ്റ്റ് മികച്ച ഛായാഗ്രാഹകനായി തിരഞ്ഞെടുത്തു. അപ്പോൾ അതിൻ്റെയൊക്കെ സ്ക്രിപ്റ്റ് എഴുതിയ പ്രിയപ്പെട്ട ജോബ് ജോസഫാണ് ഇവിടെ കഴിഞ്ഞ ചക്രവാവയുടെ സ്ക്രിപ്റ്റ് എഴുതിയ, ജഡ്ജ്മെന്റിന്റെ സ്ക്രിപ്റ്റ് എഴുതിയ ജോബാണ് എന്നോട് വന്നിരിക്കുന്ന ജോബും ആ പുരസ്കാരം ഏറ്റു വന്നു. സാറിൻ്റെ ഞങ്ങൾക്ക് ജീവിതത്തിൽ തരുന്ന, ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്ക് തരുന്ന സ്നേഹം എന്ന് പറയുന്നത് സാറിനോട് വാക്കുകൾ കൊണ്ട് നന്ദി പറയുക എന്ന് പറയുന്നത് മൂവാറ്റുപുഴക്കാർക്ക് വേണ്ടിയല്ല, കേരളത്തിലെ എല്ലാ കലാകാരന്മാർക്ക് വേണ്ടി. ഞാൻ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ തൊട്ട് എൻ്റെ അച്ഛൻ ജീവിതത്തിൽ ആഗ്രഹിച്ചൊരു കാര്യം എന്നെ സ്ക്രീനിലൊന്ന് കാണണമെന്ന് ആഗ്രഹിച്ചത് ജീവിതത്തിൽ സഫലമാക്കി തന്ന എൻ്റെ വിനയൻ സാറിനോട് എനിക്ക് വാക്കുകൾ